എല്ലാവർക്കും ബെസ്കാ പിക്സലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെനോ ഡ്രൈവർ AMTനെ കുറിച്ചാണ്. മൂന്ന് വേരിയൻസിലാണ് റെനോ ഡ്രൈവർ AMT അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RX എന്ന ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. 7.22 lakhs ആണ് ഇതിൻ്റെ എക്സ്റ്റോറും പ്രൈസ്. റെനോ ഡ്രൈവർ ഒരു സബ് 4 meter 7-seater MPV ആണ്. 4 meter താഴെയുള്ള കാറ്, 7-seater ആകുമ്പോൾ ഇതിൽ സ്പേസ് ഉണ്ടോ, അതുപോലെ തന്നെ ഒരു 1 liter എഞ്ചിൻ 7-seater MPVക്ക് സഫിഷ്യൻ്റ് ആണോ, ഇങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് റെനോ ഡ്രൈവറിനെ കുറിച്ച് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം എന്തായാലും കിട്ടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ചാനൽ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാവുന്നതാണ്. റെനോ ഡ്രൈവറിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോൾ ക്രോം ട്രീറ്റ്മെൻറ്റോട് കൂടിയ ഗ്രില്ലും അതിൽ തന്നെ റെനോയുടെ ലോഗോയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലാമ്പ്സിനെ കുറിച്ച് പറയുമ്പോൾ ലോ ബീമിനായി ഒരു ഹാലജൻ പ്രൊജക്ടർ യൂണിറ്റും അതുപോലെ തന്നെ ഹൈ ബീമിന് കൺവെൻഷണൽ ഹാലജൻ ലാമ്പും കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ താഴത്ത് ഫോഗ് ലാംപ്സിൻ്റെ സ്ഥാനത്താണ് LED DRLs കൊടുത്തിരിക്കുന്നത്. ഫോഗ് ലാംപ്സ് ഈ വണ്ടിയുടെ ഒരു വേരിയൻറ്റിലും വരുന്നതല്ല. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ സബ് 4 meter MPV ആയതുകൊണ്ട് തന്നെ 3990 mm ആണ് ഇതിൻ്റെ ലെങ്ത്. വീൽസിലേക്ക് നോക്കുകയാണെങ്കിൽ 15-inch വീൽസ് ആണ് ഇതിൽ വരുന്നത്. അലോയ് വീൽസിൻ്റെ ഡിസൈൻ ഓഫർ ചെയ്യുന്ന സ്റ്റീൽ വീൽസാണിത്. 185/65 R15 ആണ് ഇതിൻ്റെ സൈസ്. സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഫ്രണ്ടിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ORVMs ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിളാണ്. സാധാരണ രീതിയിലുള്ള റബ്ബറൈസ് സ്റ്റാൻഡിന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഷാക്ക് ഫിൻ ആൻഡിനൊന്നും കൊടുത്തിട്ടില്ല. ഈ വേരിയൻറ്റിൽ റൂഫ് റെയിൽസും കൊടുത്തിട്ടുണ്ട്. കുറച്ച് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മുകളിൽ റൂഫ് കുറച്ച് പൊങ്ങിപ്പോകുന്ന പോലെ തോന്നും. അത് വേറൊന്നിനല്ല, സെക്കൻഡ് റോയിലെയും തേർഡ് റോയിലെയും പാസഞ്ചേഴ്സിനെ ഹെഡ് റൂം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. വാഹനത്തിൻ്റെ റേ പ്രൊഫൈലിലേക്ക് നോക്കുമ്പോൾ ഈഗിൾ ഇൻസ്പയർഡ് ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് എന്നാണ് കമ്പനി ഇതിനെ സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല റെയർ പാർക്കിംഗ് ക്യാമറയും സെൻസേഴ്സും ഒക്കെ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. താഴത്ത് സിൽവർ കളറിലുള്ള സ്കിഡ് പ്ലേറ്റും വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. തേർഡ് റോ സീറ്റ്സ് ഫോൾഡ് ചെയ്യാതെ 84 liters ബൂട്ട് സ്പേസ് മാത്രമാണ് ഈ വാഹനത്തിൽ കിട്ടുന്നത്. പക്ഷേ തേർഡ് റോ സീറ്റ്സ് നമുക്ക് ഊരി മാറ്റാനും അതുപോലെ തന്നെ മടക്കി വെക്കാനും പറ്റും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 625 liters മാസീവ് ബൂട്ട് സ്പേസാണ് ഈ വാഹനം ഓഫർ ചെയ്യുന്നത്. വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോൾ എടുത്തു കാണുന്നത് 8-inch ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടെയ്മെൻറ്റ് സിസ്റ്റമാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേയും സപ്പോർട്ട് ചെയ്യുന്നൊരു ഇൻഫോർട്ടെയ്മെൻറ്റ് സിസ്റ്റമാണിത്. സ്റ്റിയറിംഗ് വീലിൽ ഇൻഫോർട്ടെയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസോ ക്രൂസ് കൺട്രോളിൻ്റെ സ്വിച്ചസോ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും അത്യാവശ്യം ഫീലും ഫീഡ്ബാക്കും ഓഫർ ചെയ്യുന്ന സ്റ്റിയറിംഗ് വീലാണ്. ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റലിസ്റ്റാണ് ഈ വാഹനത്തിൽ വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ടും ഈ വാഹനത്തിൽ റെനോ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഈ വാഹനത്തിലില്ലെങ്കിലും റെയർ പാസഞ്ചേഴ്സിനുള്ള AC vents കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് റോ പാസഞ്ചേഴ്സിന് ബി പില്ലറിലാണ് AC vent കൊടുത്തിരിക്കുന്നത്. തേർഡ് റോ പാസഞ്ചേഴ്സിന് റൂഫ് മൗണ്ടറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 glove box ആണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. കൂൾഡ് സ്റ്റോറേജ് സ്പേസും സെൻട്രൽ കൺസോളിൽ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ കൺസോളിൽ ആക്ച്വലി റെയർ പാസഞ്ചേഴ്സിനുള്ള AC ഫ്ലോ കൺട്രോൾ ചെയ്യാനുള്ള ഡയലും കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതിൻ്റെ സെക്കൻഡ് റോ സീറ്റ്സ് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. റെയർ പാസഞ്ചറിന് സെൻട്രൽ ആം റെസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിലും അത്യാവശ്യം വൈഡായിട്ടുള്ള സീറ്റാണ്. 1739 mm ആണ് ഇതിൻ്റെ വിഡ്ത്. തേർഡ് റോ സീറ്റ്സ് ആണെങ്കിലും ഈ സെഗ്മെൻറ്റിൽ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പക്ഷേ കൂടുതൽ റെക്കമെൻഡ് ആവുക കുട്ടികൾക്കാണ്. തേർഡ് റോ പാസഞ്ചേഴ്സിൻ്റെ കംഫർട്ടിനായി സൈഡിൽ ഒരു ആം റെസ്റ്റും അതിൽ തന്നെ ഒരു 12-volt പവർ സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. 1 liter എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. 72 PS ആണ് ഇതിൻ്റെ പവർ. ഈ 1 liter എഞ്ചിൻ ആക്ച്വലി റെനോയുടെ ഇൻ്റർനാഷണൽ കാറുകളായ ക്ലിയോയിലും സെൻഡേറോയിലും ഒക്കെ ഉപയോഗിച്ച് വരുന്ന എഞ്ചിൻ തന്നെയാണ്. നിങ്ങൾ ഈ വാഹനത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ 1 liter 95 PS കൂടിയ ടേബോ പെട്രോൾ എഞ്ചിനും റെനോ ഉടനെ തന്നെ ഈ വാഹനത്തിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു AMT വാഹനത്തിനെ കുറിച്ചാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു AMT വാഹനത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന എല്ലാ ലാഗും ഈ വാഹനത്തിലുണ്ട്. ഇന്നത്തെ റെനോ ഡ്രൈവർ AMTനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ആദ്യം കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.